ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയിട്ട് 2020 ഓഗസ്റ്റ് 18 100 വർഷം പൂർത്തിയായി. ഗാന്ധിജിയുടെ കേരളയാത്രയുടെ സുവർണ നിമിഷങ്ങളുടെ ആഘോഷവേളയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഗാന്ധിജി കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് 5 തവണ കേരളം സന്ദർശിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലുകളിലൊന്നാണ് നിസ്സഹരണ പ്രസ്ഥാനം. പ്രക്ഷോഭത്തിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കുവാനുള്ള യാത്രയ്ക്കിടയിലാണ് ഖിലാഫത്ത് നേതാവ് മൗലാന ഷൗക്കത്ത് അലിയുമൊത്ത് ആദ്യമായി അദ്ദേഹം 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് എത്തിച്ചേർന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വച്ച് അദ്ദേഹത്തിന് വൻപിച്ച ഒരു ജനാവലിയുടെ സ്വീകരണം ലഭിക്കുകയുണ്ടായി. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി KP കേശവമേനോൻ്റെ ക്ഷണപ്രകാരം 1925 മാർച്ച് 8 ഗാന്ധിജി 2ാം തവണ കേരളത്തിലെത്തി. വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ അവർണർക്ക്, അതായത് താണജാതിക്കാർക്ക്, സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഗാന്ധിജി കേരളത്തിലെ സാമൂഹിക നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചു. ഈ സന്ദർശനവേളയിൽ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു പാർവതിഭായിയെയും ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചു. 3ാം പ്രാവശ്യം 1927 ഒക്ടോബർ 9 ഗാന്ധിജി കേരളത്തിലെത്തി. ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച് തൃശ്ശൂരിലെത്തിയ ഗാന്ധിജി വള്ളത്തോൾ നാരായണമേനോനെ കാണുകയും ആശയ കൈമാറ്റം നടത്തുകയും ചെയ്തു. 1934 ജനുവരി 10 4ാം തവണ കേരളത്തിലെത്തിയ ഗാന്ധിജി പിന്നാക്ക സമുദായ സംഘടനയുടെ ഫണ്ട് ശേഖരണാർത്ഥം പ്രവർത്തിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്ദേശം ശിരസാവഹിച്ച 16 വയസ്സുള്ള പെൺകുട്ടിയായ കൗമുദി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിയെ ഏൽപ്പിച്ചു. എന്നാൽ ഗാന്ധിജി അതിൽ നിന്ന് ഒരു വള മാത്രം എടുത്തിട്ട് ബാക്കി തിരികെ നൽകി. അവസാനമായി 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുവാനായിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഈ സന്ദർശനങ്ങളിലൂടെ കേരള ജനതയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏടുകളിൽ സുവർണലിപികളാൽ ഗാന്ധിജിയുടെ നാമം എഴുതി ചേർക്കപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ മാറ്റുരച്ച് വിജയിച്ച സമരമായ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ പുതിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയും അത് ബ്രിട്ടീഷ് ശക്തിയുടെ അധീശത്തിന് തിരശീല വീഴ്ത്തുകയും ചെയ്തു. ഈ മഹാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.